ഒപ്പോണന്റിനെ നെറ്റിന്റെ മുമ്പിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന സ്ട്രോക്ക് ആണ് ഡ്രോപ്പ്. ഇന്ന് നമ്മൾ ഡ്രോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വ്യൂവേഴ്സ് ഇഞ്ചുറീസിനെ കുറിച്ച് കുറെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബാഡ്മിന്റൺ ഇഞ്ചുറി ഇല്ലാതെ കളിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് അടക്കമുള്ള സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടുകളായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് സ്ട്രോക്ക് ആണ്. നമ്മൾ ഒപ്പോണന്റിനെ നെറ്റിന്റെ മുന്നിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റിന് ക്ലോസ് ആയിട്ട് ഫ്രണ്ട് കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രോക്കാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് ഒരിക്കലും ഒരു പോയിന്റ് വിന്നിങ് സ്ട്രോക്ക് അല്ല. പല പ്ലെയേഴ്സിനും ഞാൻ കാണാറുണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ മിസ്റ്റേക്സ് വരും. നമുക്ക് ആ ഒരു സ്ട്രോക്ക് തന്നെ പോയിന്റ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നെറ്റിൽ പോകാനും സൈഡ് ലൈനിൽ ഔട്ട് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും പോയിന്റ് കിട്ടണം എന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്യരുത്. ഡ്രോപ്പ് നമ്മൾ ഒപ്പോണന്റിനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ ഉള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ റിയർ കോർട്ടിൽ നമ്മൾ ഏതൊരു സ്ട്രോക്ക് ചെയ്യുമ്പോഴും ഓവർ ഹെഡ് ഏതൊരു സ്ട്രോക്ക് ചെയ്യുമ്പോഴും നമുക്ക് സ്റ്റാൻസ് സെയിം ആണ്. ഞാൻ ഇതിന് മുന്നേ സ്മാഷിലും ടോസിലും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ലെഗ് ബാക്കിലും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലും റൈറ്റ് ലെഗ് സൈഡ് ലൈനിലും പോയിൻ്റ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ഓപ്പണൻ കോർട്ടിലേക്കും പോയിൻ്റ് ചെയ്ത് നമ്മൾ നിൽക്കുക. ഇപ്പോൾ റൈറ്റ് ഹാൻഡേഴ്സിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ലെഗ് ബാക്കിലും റൈറ്റ് ലെഗ് ഫ്രണ്ടിലും വെച്ചിട്ടാണ് നിൽക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക്വേർഡ് സ്വിങ്ങും ഫോർവേഡ് സ്വിങ്ങും നമ്മൾ ബാക്കിയുള്ള എല്ലാ റിയർ കോർട്ടിൽ നിന്ന് ഓവർ ഹെഡ് ചെയ്യുന്ന സ്ട്രോക്കിനെ പോലെ തന്നെയാണ്. നമ്മൾ ബാക്ക്വേർഡ് സ്വിങ്ങ് നമ്മളിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കി റൈറ്റ് ഹാൻഡ് ബാക്കിൽ എൽബോ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ചെസ്റ്റ് സൈഡ് ലൈനിൽ പോയിൻ്റ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്വേർഡ് സ്വിങ്ങ് ഫോർവേഡ് സ്വിങ്ങ് നമ്മളെ ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്തി നമ്മുടെ എൽബോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് നമ്മളെ ഫോർവേഡ് സ്വിങ് എല്ലാ റിയർ കോർട്ടിൽ ചെയ്യുമ്പോഴുള്ള സ്ട്രോക്സിനും പോലെ തന്നെ ഈ ഡ്രോപ്പിനും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലും ടൈമിങ്ങിലും പിന്നെ പവറിലുമാണ് ചെറിയ വ്യത്യാസം വരിക. ഈ സ്മാഷും ടോസും ഡ്രോപ്പിലും വ്യത്യാസം വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളിലാണ്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പവർ സ്മാഷിൻ്റെയും ടോസിൻ്റെ അത്രയും പവർ വേണ്ട. പക്ഷേ റാക്കിൻ്റെ സ്പീഡ് എന്തായാലും അതുപോലെ തന്നെ സ്പീഡ് വേണം, പക്ഷെ പവർ കുറയ്ക്കുക. എന്നിട്ട് ആണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ബോഡീൻ്റെ ഫ്രണ്ടിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ടോസ് ആണെങ്കിലും ഡ്രോപ്പാണെങ്കിലും സ്മാഷ് ആണെങ്കിലും ചെയ്യുന്ന ആക്ഷൻ സെയിം ആയിരിക്കണം. ആക്ഷനിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഈ ടൈമിങ്ങിലും പവറിലും മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ് വ്യത്യാസം ഉണ്ടാവുക. ഈ ഒരേ ആക്ഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒപ്പോണന്റിന് നമ്മൾ ഏത് സ്ട്രോക്കാണ് ചെയ്യാൻ പോകുന്നത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ടോസിന് ഒരു ആക്ഷനും ഡ്രോപ്പിന് വേറൊരു ആക്ഷനും സ്മാഷിന് വേറൊരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രോപ്പിനൊരു വേറെ ഒരു സ്പെസിഫിക്കലി ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒപ്പോണന്റ് അത് റീഡ് ചെയ്തിട്ട് വേഗം ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങളെല്ലാം ഒരേ ആക്ഷൻ ആകുമ്പോൾ ഒപ്പോണന്റ് നമ്മൾ സ്ട്രോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുശേഷം മാത്രമേ ഒപ്പോണന്റ് മൂവ് ചെയ്യുള്ളൂ ആ ഷട്ടിൽ വേണ്ടിയിട്ട്. അല്ലാതെ ഡ്രോപ്പിന് നമ്മളിങ്ങനെ കൈ മടക്കി ഇങ്ങനെ ഡ്രോപ്പ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒപ്പോണന്റ് അപ്പം അത് റീഡ് ചെയ്തിട്ട് വേഗം ഫ്രണ്ടിലേക്ക് വന്ന് അഡ്വാൻസ് ചെയ്ത് നോക്കും. എന്നിട്ട് പെട്ടെന്നൊരു അറ്റാക്കിംഗ് സ്ട്രോക്ക് ഒപ്പോണന്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഏത് സ്ട്രോക്ക് ചെയ്യുമ്പോഴും ഒരേ ആക്ഷനിൽ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ടോസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, സ്മാഷിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, ഡ്രോപ്പാണെങ്കിൽ ഓക്കെ, മൂന്നിനും ഒരേ ആക്ഷനാണ്. അപ്പോൾ പവറിലും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ടൈമിങ്ങിലും മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, വേരിയസ് ടൈപ്സ് ഓഫ് ഡ്രോപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്ലോ ഡ്രോപ്പ്, ഫാസ്റ്റ് ഡ്രോപ്പ്, സ്ലൈസ് ഡ്രോപ്പ്, പിന്നെ റിവേഴ്സ് സ്ലൈസ്. ഈ നാല് ഡ്രോപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് സ്ലോ ഡ്രോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സ്ലോ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷട്ടിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരിക്കും വരിക, നെറ്റിന് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും വീഴുക.
ഓക്കെ ഇപ്പോ സ്ലോ ഡ്രോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഷട്ടിൽ ട്രാവൽ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പക്ഷേ എന്തുവന്നാലും ഷട്ടിൽ ബോക്സിന്റെ ഉള്ളിൽ തന്നെ വീഴാൻ നോക്കണം അതിലും നീണ്ടു പോയി കഴിഞ്ഞാൽ ഒപ്പോണന്റ് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് ഫാസ്റ്റ് ഡ്രോപ്പ് എങ്ങനെയാണ് നോക്കാം ഫാസ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പം ഷട്ടിൽ ട്രാവൽ ചെയ്യുന്നത് നല്ല ഫാസ്റ്റ് ആയിരിക്കും പക്ഷേ ബോക്സിൽ വീഴണമെന്നില്ല കുറച്ചുകൂടി നമ്മൾ ഫ്രണ്ട് സർവീസ് ലൈനിൻ്റെ അടുത്തും അതിനാൽ കുറച്ചൊരു കുറച്ച് മുന്നിലായിട്ടായിരിക്കും ഷട്ടിൽ ഫോളോ ചെയ്യാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്ലോ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒപ്പോണൻ്റ് വല്ലാതെ കയറി അറ്റാക്ക് ചെയ്യാൻ നെറ്റിലേക്ക് റഷ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ഫാസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം അതുപോലെ സ്ലൈസ് ഡ്രോപ്പും ചെയ്താൽ സ്ലൈസ് ഡ്രോപ്പും ഫാസ്റ്റ് ഡ്രോപ്പും ഷട്ടിൽ ട്രാവൽ ചെയ്യുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഓക്കെ അടുത്ത് നമുക്ക് സ്ലൈസ് ഡ്രോപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം സ്ലൈസ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്ലോ ഡ്രോപ്പിൻ്റെയും ഫാസ്റ്റ് ഡ്രോപ്പിൻ്റെയും പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റാക്കറ്റിൻ്റെ ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഷട്ടിലിന് കോൺടാക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾ സ്ലൈസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഷട്ടിലിന് കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ റാക്കറ്റിൻ്റെ ഹെഡ് കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്യണം നിങ്ങളെ ലെഫ്റ്റ് സൈഡിലേക്ക് റാക്കറ്റിൻ്റെ ഹെഡ് കുറച്ച് ടിൽറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഷട്ടിലിനെ സ്ലൈസ് ചെയ്യാൻ പറ്റും ഫെദറിന് കോൺടാക്ട് ചെയ്യാനും പറ്റും ഷട്ടിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫെദറിൻ്റെ ഒരു കോൺടാക്ട് വരുമ്പോൾ ഷട്ടിൽ സ്ലൈസ് ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ ഫാസ്റ്റ് ഡ്രോപ്പിനേക്കാളും ഫാസ്റ്റായിട്ട് ഷട്ടിൽ പെട്ടെന്ന് വന്നിട്ട് ഡിപ്പ് ചെയ്യും ഓക്കെ ബാക്ക് ആൻഡ് റിയർ കോർട്ടിൽ നിന്ന് സ്ലൈസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷട്ടിൽ കൂടുതൽ ഔട്ട് പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടല്ലേ നമ്മുടെ റാക്കിൻ്റെ ആക്ഷൻ അപ്പോൾ കൂടുതൽ സൈഡ് ലൈനിലേക്ക് ഔട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല പെർഫെക്ഷൻ ഉള്ള ഒരു പ്ലെയറിന് മാത്രമേ അത് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലൈസ് എന്ന് പറയുന്നത് റിവേഴ്സ് സ്ലൈസ് ആണ് റിവേഴ്സ് സ്ലൈസ് ചെയ്താൽ കൂടുതൽ ഔട്ട് പോകുന്ന ചാൻസ് കുറയും പിന്നെ നമുക്ക് ഒപ്പോണൻ്റ് ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്യാനും പറ്റും അതായത് നമ്മൾ ഈ സൈഡിലേക്ക് ചെയ്യുന്ന പോലെ കണ്ടിട്ട് നമുക്ക് ക്രോസ് കോട്ടും ചെയ്യാനും ഈസിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം റിവേഴ്സ് സ്ലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റിന് ശേഷം നിങ്ങളെ ഫോളോ ത്രൂ ഇങ്ങോട്ടേക്കാണ് വരേണ്ടത് ഓക്കെ മറ്റേത് നമ്മൾ ഫോളോ ത്രൂ എന്ന് പറയുന്നത് താഴേക്ക് ആണ് കൊണ്ടുവരാറ് ഇങ്ങനെ വന്നു ഇവിടുന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ റാക്കറ്റ് ഹെഡ് സ്ലൈസ് ചെയ്യുക ഈ സൈഡിലേക്ക് സ്ലൈസ് ചെയ്യുക പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് സ്ലൈസ് ആയി ഓക്കെ അത് നിങ്ങൾ ക്രോസ് കോട്ടും ചെയ്യും സ്ട്രെയിറ്റും ചെയ്യും ഓക്കെ ഇനി ഡ്രോപ്പ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഡ്രിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സിംഗിൾസിലും ഡബിൾസിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഡ്രോപ്പ് എന്ന് പറയുന്നത് നെറ്റിന് മുന്നിൽ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു സാധാരണ ഒരു സ്ട്രോക്ക് അല്ല ഡ്രോപ്പ് എന്ന് പറയുന്നത് പല വേരിയേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഒപ്പോണൻറ്റ് കളിക്കുന്നതനുസരിച്ചിട്ട് മാറ്റി മാറ്റി നിങ്ങൾക്ക് ഇത്രയും വേരിയേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റും ക്രോസ് കോട്ടും എല്ലാം ചെയ്യും ഇപ്പോൾ ഞാൻ കാണിച്ചാൽ എല്ലാ സ്ട്രോക്കും നിങ്ങൾ സ്ട്രെയിറ്റും ചെയ്യുക അതുപോലെ ക്രോസ് കോട്ടും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഡ്രോപ്പിനെ കുറിച്ചൊരു ധാരണ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഡ്രോപ്പ് പെർഫെക്റ്റ് ചെയ്യാനുള്ള ഒരു ഡ്രിൽസും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഡ്രിൽസും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഡ്രോപ്പ് പെർഫെക്റ്റ് ആക്കണം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്പോർട്സ് റിലേറ്റഡ് ആയ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും മാസിൻ സൈനിങ് ഓഫ് ബൈ